ആരാണ് എനിക്ക് ഈ കഥ പറഞ്ഞു തരുന്നത്? ആര് തന്നെയായാലും അവരെ ഞാൻ സ്നേഹിച്ചു തുടങ്ങിയിരിക്കുന്നു. അവരുടെ പ്രണയം ഒരു മഞ്ഞുതുള്ളി പോലെ എൻ്റെ മനസ്സിനെ ഇക്കിളിക്കൂട്ടുന്നു. തറവാടിൻ്റെ മുറ്റം കുട്ടികൾ അത്തപ്പൂക്കൾ മിടുകയാണ്. ഓണക്കാല ശലഭങ്ങൾക്കൊപ്പം ആ മുത്തച്ഛനും ചെറുമകളും ആർത്തുല്ലസിച്ചു. ഓണത്തിരുനാൾ പിറന്നു ആമുഖമുള്ളിൽ അലിഞ്ഞു. ഓണത്തിരുനാൾ പിറന്നു ആമുഖമുള്ളിൽ അലിഞ്ഞു. എൻ്റെ ക്യാമറ കണ്ണിൻ്റെ കോണിൽ വശ്യമോഹിനിയായ അവൾ നിന്നു. ഓണത്തിരുനാൾ പിറന്നു ആമുഖമുള്ളിൽ അലിഞ്ഞു. ഓണത്തിരുനാൾ പിറന്നു ആമുഖമുള്ളിൽ അലിഞ്ഞു. എൻ്റെ ക്യാമറ കണ്ണിൻ്റെ കോണിൽ വശ്യമോഹിനിയായ അവൾ നിന്നു. അത് നിന്റെ കയ്യിലുണ്ടോ മോളെ? അതങ്ങ് കൊടുത്തേര്. അതെന്റെ കയ്യിൽ നിന്ന് പറന്നുപോയി. ഇണക്കി പിടിച്ചോണ്ട് തരാം. സർ, ഇക്കുറി ഞാനും വരുന്ന നാട്ടിലേക്ക്. എന്താ പ്രത്യേകിച്ച്? ഓണക്കാലമല്ലേ, പിന്നെ സാറിനറിയാമല്ലോ എന്നെയും കാത്തൊരു പെൺകുട്ടി. തൻ്റെ ലവറ? പെണ്ണവളേ പൊന്നവളേ മോഹിച്ചു പോയി ഞാൻ. പെണ്ണവളേ പൊന്നവളേ മോഹിച്ചു പോയി ഞാൻ. കണ്ണവളേ കരളവളേ പ്രേമിച്ചു പോയി ഞാൻ. പ്രേമിച്ചു പോയി ഞാൻ. അവളെൻ്റെ കരസ്പർശമേറ്റു കുളഞ്ഞു. അവളെന്നിൽ മധുരിക്കും ഓർമ്മകളായി. അവളെൻ്റെ കരസ്പർശമേറ്റു കുളഞ്ഞു. അവളെന്നിൽ മധുരിക്കും ഓർമ്മകളായി. അവളെന്നിൽ മധുരിക്കും ഓർമ്മകളായി. Thank you.
നീ ആഗ്രഹിക്കുന്ന പോലെ ഇപ്പോഴും ആ പെൺകുട്ടി നിന്നെയും കാത്തിരിക്കുന്നുണ്ടാകുമോ? ഉണ്ടാകും. ലക്ഷ്മി, നിന്റെ കണ്ണുകൾ വീനസിനെ പോലെയാണ്. അല്ല. അതെ, അല്ല. നിഷ്കളങ്കതയാണ് ഈ കണ്ണുകളിലെ ജീവൻ. അതെനിക്ക് വേണം. അർജുൻ, നമ്മൾ പ്രതീക്ഷിക്കുന്നത് പോലെ എല്ലാം നടക്കണമെന്നില്ല. എന്തു തന്നെ ആയാലും നീ തിരിച്ചു വരണം. ഷുവർ സർ. പോകുന്നു ഞാനീ തീരത്തെ വിട്ട് ദേവകന്യയാം ഇവളെയും കൂട്ടി. പോകുന്നു ഞാനീ തീരത്തെ വിട്ട് ദേവകന്യയാം ഇവളെയും കൂട്ടി. ഈ ഓണമഞ്ഞ് ഉള്ളിൽ കവിഞ്ഞ് ദേവതാരുക്കൾ പൂക്കുമാലോകത്തേക്ക്. ഈ ഓണമഞ്ഞ് ഉള്ളിൽ കവിഞ്ഞ്
ദേവതാരുക്കൾ പൂക്കുമാലോകത്തേക്ക് പോകുന്നു ഞാനീ തീരത്തെ വിട്ട് ദേവകന്യയാം ഇവളെയും കൂട്ടി. Take your seat. Thank you. Sir, എനിക്ക് നാട്ടിലേക്കൊന്ന് പോകണം. എന്താ കാര്യം? ഓണമല്ലേ, അർജുൻ പോയിട്ട് ഒരു വർഷം തികയുന്നു, അവനെയും ഒന്ന് കാണണം. ജെ പി, വൈ ആർ യു ബോദറിങ് അബൌട്ട് ഹിം? യു നോ, ഹി ഈസ് മോർ ദാൻ എ ബ്രദർ ടു മീ. അർജുൻ, എന്താണ് നിന്റെ ജീവിതത്തിൽ അപചാരിതമായി സംഭവിച്ചത്? എന്തുതന്നെ ആയാലും നീ ജീവിച്ചിരിക്കുന്നു എന്നറിയാനാണ് എനിക്കിഷ്ടം, ഈ ലോകത്തിൻ്റെ ഏതെങ്കിലും ഒരു കോണിൽ. ഒരു ശിശിരകാലത്തിൻ്റെ ഓർമ്മമര ചില്ലകളിൽ നിന്നും കുറേ നിഴലുകൾ ബാക്കി വെച്ച് വസന്തം പൊഴിഞ്ഞുപോയിരിക്കുന്നു. പുതുനാമ്പുകൾ തേടി അവ്യക്തതയിൽ നിന്നും വ്യക്തതയിലേക്കുള്ള എൻ്റെ ഈ യാത്രയിൽ ആരായിരുന്നിരിക്കാം എൻ്റെ വഴികാട്ടി? അർജുനോ ലക്ഷ്മിയോ, അതോ അവർ പ്രണയിച്ച ഈ ക്യാമറയോ?